ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ത്രിഫലയെക്കുറിച്ചാണ്. അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ത്രിഫല എന്നാൽ മൂന്ന് ഫലങ്ങളുടെ ഒത്തുചേരലാണ്. എന്തൊക്കെയാണ് മൂന്ന് ഫലങ്ങൾ? നെല്ലിക്ക, താനിക്ക, കടുക്ക എന്നീ മൂന്ന് കൂട്ടുകൾ ചേർന്നാൽ ത്രിഫലയായി. ഈ ഔഷധക്കൂട്ട് ആയുർവേദത്തിലെ മിക്ക മരുന്നുകളുടെയും ചേരുവകളിലൊന്നാണ്. സർവരോഗ സംഹാരിയും അതിലുപരി ശ്രേഷ്ഠ സൗന്ദര്യവർദ്ധക കൂട്ടുമായ ത്രിഫലയുടെ കൃത്യമായ ഉപയോഗം നിത്യജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ചെറുതല്ല. ത്രിഫലങ്ങളായ നെല്ലിക്ക, താനിക്ക, കടുക്ക എന്നിവയുടെ കുരു നീക്കം ചെയ്ത ശേഷം ഉണക്കിപ്പൊടിച്ച് ദീർഘകാലം സൂക്ഷിക്കാവുന്നതാണ്. ത്രിഫലങ്ങളായ നെല്ലിക്ക, താനിക്ക, കടുക്ക എന്നിവ ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന ത്രിഫല ചൂർണം നിരവധി ആവശ്യങ്ങൾക്കായി ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഗർഭിണികൾ ത്രിഫല ഒഴിവാക്കണം. അമിതവണ്ണം കുറയ്ക്കാനും വയറ്റിലെ കൊഴുപ്പകറ്റാനും വളരെയധികം സഹായിക്കുന്ന ത്രിഫലയുടെ മറ്റു ഗുണങ്ങൾ നിരവധിയാണ്. കഫം, പിത്തം, വാതം, കുഷ്ഠം, അർശസ്, വിഷജ്വരം, മുഖരോഗം, വ്രണം, ചൊറി, മേദസ് തുടങ്ങിയവയെ ശമിപ്പിക്കാൻ ത്രിഫല വളരെ ഉപയോഗപ്രദമാണ്. മഞ്ഞപ്പിത്തം, കരൾ രോഗങ്ങൾ, പ്രമേഹം, മലബന്ധം തുടങ്ങിയ രോഗങ്ങൾ പ്രതിരോധിക്കാൻ ത്രിഫല വളരെയധികം സഹായിക്കുന്നു. അമിതവണ്ണം കുറയ്ക്കാനും വയറ്റിലെ കൊഴുപ്പകറ്റാനും ഉത്തമമായ ആയുർവേദ മാർഗങ്ങളിലൊന്നാണ് ത്രിഫല. ദഹന പ്രശ്നങ്ങൾക്കും വിശപ്പില്ലായ്മ പരിഹരിക്കാനും ത്രിഫല ശീലമാക്കാം. ശരീരത്തിലുണ്ടാകുന്ന വീക്കവും നീർക്കെട്ടും കുറയ്ക്കാനും ത്രിഫല ഉപയോഗിക്കാം. രക്തം ശുദ്ധീകരിക്കാൻ ആയുർവേദം അനുശാസിക്കുന്ന മാർഗങ്ങളിലൊന്നാണ് ത്രിഫല സേവിക്കുന്നത്. ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുഖകാന്തി വർദ്ധിപ്പിക്കാനും ത്രിഫല മാത്രം മതിയാകും. അകാലനര ഇല്ലാതാക്കുന്നതിനും ത്രിഫല തന്നെയാണ് ഉത്തമം. വയറ്റിൽ അമിതമായി അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് നീക്കം ചെയ്ത് ശരീരഭാരം കുറയ്ക്കാൻ നെട്ടോട്ടമോടുന്നവരാണ് നമുക്ക് ചുറ്റും. ഏത് വിധേനയും അമിതവണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഇവർക്ക് മുന്നിലുള്ളൂ. എളുപ്പത്തിൽ വണ്ണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ തേടിപ്പോയി അബദ്ധത്തിൽ ചെന്നു ചാടുന്നവരും നമുക്കിടയിൽ കുറവല്ല. എന്നാൽ ഇതിനെല്ലാം പരിഹാരമാണ് ത്രിഫല. ത്രിഫല ചൂർണം ചൂടുവെള്ളത്തിൽ ചേർത്ത് പ്രഭാത ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപും അത്താഴത്തിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞും കഴിക്കുന്നത് കുടവയർ കുറയ്ക്കാൻ സഹായിക്കും. തേനിൽ ചാലിച്ചും ത്രിഫല ചൂർണം കഴിക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ആയുർവേദ വിധി പ്രകാരം ത്രിഫല സേവിക്കുന്നതോടെ ശരീരത്തിലെ മാലിന്യങ്ങൾ മലത്തിലൂടെയോ ത്വക്കിലൂടെയോ പുറന്തള്ളപ്പെടും. ത്രിഫല ചൂർണം കഴിച്ചു തുടങ്ങിയ ശേഷം ചിലരുടെ ശരീരത്തിൽ ചൊറിച്ചിലും തടിപ്പും മറ്റും അനുഭവപ്പെട്ടേക്കാം. ഇത് ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നതിൻ്റെ സൂചനയാണ്. അതേസമയം നിങ്ങളുടെ ആയുർവേദ ഡോക്ടർ നിർദ്ദേശിച്ചതിലും അധികമായി ത്രിഫല കഴിക്കുന്നത് ചിലപ്പോൾ വയറിളക്കത്തിന് കാരണമാകാം. മുഖക്കുരു നിശേഷം അകറ്റി മുഖകാന്തി വർദ്ധിപ്പിക്കാൻ 1 ടീസ്പൂൺ ത്രിഫല പേസ്റ്റ് അല്ലെങ്കിൽ ത്രിഫല ചൂർണം 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ചേർത്ത് കുടിക്കുക. ദിവസത്തിൽ 1 നേരം കുടിച്ചാൽ മതിയാകും. കയ്യോന്നി, ത്രിഫല, ഉരുക്കുപൊടി, കറുത്ത മണ്ണ് എന്നിവ സമാസമം കരിമ്പിൻ നീരിൽ ചേർത്ത് 1 മാസത്തോളം വയ്ക്കുക. ശേഷം മുടിയിൽ പുരട്ടിയാൽ നരയ്ക്ക് പരിഹാരമാകും. മുട്ടവെള്ളയും ത്രിഫലപ്പൊടിയും ചേർത്ത് തലയിൽ തേക്കുന്നതും അകാലനര തടയാൻ സഹായിക്കും. മുടി തഴച്ചു വളരാനും കുതിർത്ത ഉലുവ അരച്ചത് ത്രിഫലപ്പൊടി, മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ തൈര് എന്നിവ ചേർത്ത് മുടിയിലും തലയോട്ടിയിലും തേച്ച് പിടിപ്പിക്കുക. മുടിക്ക് വേണ്ട പോഷകങ്ങൾ ലഭിക്കാൻ ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. മാത്രമല്ല മുടി തഴച്ചു വളരാനും ഇത് സഹായിക്കും. നഖത്തിനടിയിലെ അണുബാധയ്ക്കും ത്രിഫല വളരെ നല്ലതാണ്. നഖത്തിൻ്റെ വശങ്ങളിലുണ്ടാകുന്ന അണുബാധയ്ക്കും ത്രിഫല ഗുണം ചെയ്യും. ത്രിഫല ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ പൊൻകാരം ലയിപ്പിച്ച് ചേർക്കുക. ഈ ലായനി അണുബാധയുള്ള സ്ഥലങ്ങളിൽ പുരട്ടാം. അല്പം മോരിൽ ത്രിഫല ചേർത്ത മിശ്രിതം കരിവാളിപ്പുള്ള ശരീരഭാഗങ്ങൾ പുരട്ടി കുറച്ച് സമയത്തിന് ശേഷം കഴുകിക്കളയാം. 1 ടീസ്പൂൺ ത്രിഫലപ്പൊടി കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് ചൂട് വായിൽ കൊള്ളാൻ പാകമാകുമ്പോൾ ഈ വെള്ളത്തിൽ പകുതിയെടുത്ത് കവിൾക്കൊള്ളാം. അല്പനേരം കഴിഞ്ഞ് ബാക്കി വെള്ളവും ഇതുപോലെ കവിൾക്കൊള്ളുക. ദിവസത്തിൽ 2 നേരം ഇങ്ങനെ ചെയ്താൽ വായ്പുണ്ണ് മാറുന്നതാണ്.
ത്രിഫല കഷായത്തിൽ തേൻ ചേർത്ത് കവിൾക്കൊള്ളുന്നത് വായിലെ മറ്റ് രോഗങ്ങൾ തടയാൻ ഉത്തമമാണ്. കഫം, മേദസ്, വായു ഇവയ്ക്ക് ത്രിഫലത്തോട് ചുക്ക്, മുളക്, തിപ്പലി, ഇന്ദുപ്പ് എന്നിവ പൊടിച്ച് എണ്ണയിൽ കുഴച്ച് സേവിക്കുക. ഇത് കഴിക്കുന്നത് 6 മാസം തുടരുക. കഫം, മേദസ്, വായു തുടങ്ങിയ അസ്വസ്ഥതകൾക്ക് ഇത് ആശ്വാസമാകും. ത്രിഫല പലരും സ്വയം ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് കണ്ടുവരുന്നുണ്ട്. ത്രിഫലയുടെ ഗുണങ്ങളെപ്പോലെ തന്നെ അതിന് പാർശ്വഫലങ്ങളുമുണ്ട്. അതിനെക്കുറിച്ചും നമുക്കിവിടെ നോക്കാം. ഉയർന്ന അളവിൽ ഇത് കഴിച്ചാൽ ഇത് വയറിളക്കത്തിനും വയറുവേദനയ്ക്കുമൊക്കെ കാരണമാകാം. ഗർഭിണികളോ മുലയൂട്ടുന്ന സ്ത്രീകളോ ത്രിഫല കഴിക്കാൻ പാടില്ല. ഇത് പതിവായി ഉപയോഗിക്കുമ്പോൾ മറ്റ് ചില മരുന്നുകളുടെ ഫലപ്രാപ്തി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ചില ആളുകളിൽ ഇത് രക്തസ്രാവത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതിനാൽ രക്തസ്രാവ വൈകല്യമുള്ള ആളുകൾ ഇത് ഒരിക്കലും ഉപയോഗിക്കരുത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.